വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി കൈകോർക്കുകയാണ് നാടൊന്നാകെയും. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലെ കളക്ഷൻ സെന്ററുകളിൽ നിന്നും അവശ്യ സാധനങ്ങളുമായി 8-ലധികം ട്രക്കുകളാണ് ഒറ്റ രാത്രിയിൽ വയനാട്ടിലേക്ക് തിരിച്ചത്. കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽപ്പെട്ട വയനാടിനെ ചേർത്ത് നിർത്തുകയാണ് നാടൊന്നാകെയും. സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന സന്ദേശത്തിന് പിന്നാലെ സുമനസുകളുടെ ചേർത്ത് നിൽപ്പിന് വീണ്ടും സാക്ഷിയാവുകയാണ് കേരളം. ദുരന്തഭൂമിയിലേക്ക് ഇന്നലെയും ഇന്നുമായി കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 8-ലധികം ട്രക്കുകളാണ് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും മരുന്നും സന്നദ്ധ പ്രവർത്തകരുമായി യാത്ര തിരിച്ചത്. കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് കീഴിൽ ദുരന്തഭൂമിയിലുള്ളവർക്ക് എയർലിഫ്റ്റിംഗ് സംവിധാനത്തോടെ ഫുഡ് ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. റിക്വയർമെന്റ്സ്, അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഫുഡ്, പിന്നെ ബ്ലാങ്കറ്റ്സ്, വസ്ത്രങ്ങൾ, ഈ പറയുന്ന വെള്ളം, കുടിവെള്ളം, ഇത്രയും സാധനങ്ങളാണ് അയച്ചത്. അതിന് പുറമെ ഇന്ന് അവിടെ വിതരണം ചെയ്യാനായിട്ട്, എയർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 400 പാക്കറ്റ് ഫുഡ്, അതിപ്പോൾ എയർപോർട്ടിലേക്ക് പോവാണ്, അന്ന് ഹെലികോപ്റ്റർ പിക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് അവർ ആവശ്യപ്പെട്ട സാധനങ്ങൾ അത്രയും ആയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരുന്ന സാധനങ്ങളും നമ്മളിവിടെ സ്വീകരിച്ചിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും. പെട്ടെന്നുള്ള ഭക്ഷണം കഴിക്കേണ്ട സാധനങ്ങളായിട്ട് വിടാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇന്നും ബഹുമാനപ്പെട്ട കളക്ടർ വയനാട് കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ റിക്വയർമെൻറ്റിനനുസരിച്ച് മാത്രമേ നമ്മൾ സാധനം കളക്ട് ചെയ്യുന്നുള്ളൂ, പോകുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ജനങ്ങൾ അറിയിക്കുന്നത്. നമ്മൾ അധികം വേണ്ടാത്ത സാധനങ്ങൾ അവിടെ എത്തിച്ചാലും ബുദ്ധിമുട്ടാണ്, ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ജില്ലയിലെ പ്രധാന കളക്ഷൻ സെൻ്ററുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിന് പുറമെ സന്നദ്ധ യുവജന തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ കളക്ഷൻ സെൻ്ററുകൾ വഴി ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ശേഖരിക്കുന്നുണ്ട്. സെൻ്ററുകളിലെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യവും സജീവമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.